മധു ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇൻറ്റൻ്റ് ഉണ്ടായിരിക്കാം. ഈ പ്രസിഡൻഷ്യൽ ഉത്തരവും അല്ലെങ്കിൽ അതിന് ആധാരമായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ റെസൊല്യൂഷനകത്തെല്ലാം ഒരു പൊളിറ്റിക്കൽ ഇൻറ്റൻ്റ് ഉണ്ടാകാം. പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവിൻ്റെ ഭരണഘടനാപരത പരിശോധിക്കുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഷയിൽ മാത്രമേ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. ഞാനിതിൻ്റെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല കാണുന്നത്. പ്രസിഡൻ്റ് ഓക്കെ, ദർ മൈറ്റ് ബി പൊളിറ്റിക്കൽ റീസൺസ്, പക്ഷേ ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു ഒബ്രഗേഷൻ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭരണഘടനാ പരതയാണ് കോടതി പരിശോധിക്കുക. അപ്പോൾ കോടതി പരിശോധിച്ചതൊരു അഞ്ചംഗ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഭരണഘടനയുടെ ഗൗരവകരമായിട്ടുള്ള വ്യാഖ്യാനമുള്ളതിനാൽ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പരിശോധിച്ചത്. ഇവിടെ സാധാരണ ചീഫ് ജസ്റ്റിസിൻ്റെ ചോയ്സ് അനുസരിച്ച് ജഡ്ജസിനെ ഇവിടെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നില്ല. സുപ്രീം കോടതി റൂൾസ് പ്രകാരം ഏതൊരു ബെഞ്ചും നോമിനേറ്റ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസാണ്. അതിലെ ജഡ്ജിമാരാരൊക്കെയാണ്, പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചുകളും വിശാല ബെഞ്ചുകളും, അത് ചീഫ് ജസ്റ്റിസാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയുണ്ടായി. അതായത് ഒരിക്കലും നമ്മൾ ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ജഡ്ജിമാരെ വെച്ച് പാസ്സാക്കിയ ഒരു വിധിയെന്ന് ആരും പറയുവാൻ കഴിയാത്ത തരത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള 5 ജഡ്ജിമാരെ, അതായത് സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കൊളീജിയത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള 5 ജഡ്ജിമാരെ യഥാക്രമത്തിൽ ഈ ബെഞ്ചിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് ഈ കേസ് വിശാലമായിട്ട് കേട്ട് ആ പരിമിതമായ ഭരണഘടനാ പരത എന്ന ആ ഒരു ചോദ്യം മാത്രമാണ്, പല ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി ഈ തീരുമാനങ്ങളുടെ ഭരണഘടനാ പരതയാണ് പരിശോധിക്കപ്പെട്ടത്. അതായത് June 20, 2018 ഈ ഗവർണർ റൂൾ ഇമ്പോസ് ചെയ്യുന്നത്. 19 ബി ജെ പി സഖ്യം അവിടെ നിന്ന് പിരിയുന്നത്. ഈ ഡിസിഷൻ്റെ അല്ലെ, ഈ കൺക്ലൂഷൻ്റെ 2 പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ഈ പെറ്റീഷനേഴ്സ് ഇത് നിയമമാകുന്നത് വരെ അതിനെ ചലഞ്ച് ചെയ്തില്ല എന്നൊരു കാര്യം കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻറ്റൻറ്റ്, ഈ രാഷ്ട്രീയ താല്പര്യം, നടപടിക്രമങ്ങളുടെ അസ്വാഭാവികത, ഇതൊക്കെ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിൽ ഇത് ഈ ഭരണഘടനാ ബെഞ്ചിന് അപ്പുറത്തേക്ക് അതിന് മുൻപ് ഇതൊക്കെ പരിഗണിക്കപ്പെടില്ലായിരുന്നു? ആ സമയത്ത് അത് ചലഞ്ച് ചെയ്തില്ല എന്നത് കോടതി ചൂണ്ടിക്കാട്ടി. അത് ചലഞ്ച് ചെയ്യാതെ അതിൻ്റെ മുകളിലൊരു അഡ്ജൂഡിക്കേഷൻ സാധ്യമല്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിൻ്റെ പുറത്ത് സ്പെസിഫിക്കലി അതിൻ്റെ പുറത്തൊരു ഹർജി വരികയും ആർഗ്യുമെൻറ്റ്സ് നടക്കുകയും ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ കറക്റ്റ്നെസ്സിനെ കുറിച്ച്, ഇപ്പം പ്രസിഡൻറ്റിൻ്റെ ഭരണമാണെങ്കിലും അല്ലെങ്കിൽ ജമ്മുകാശ്മീരിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ Article 92 പ്രകാരം അവരുടെ ഇപ്പോൾ 92 പ്രകാരമുള്ള ഗവർണറുടെ ഭരണമാണെങ്കിലും ഒക്കെ അത് ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എസ് ആർ ബൊമ്മൈ കേസിൽ സുപ്രീം കോടതി, പിന്നീട് രാമേശ്വർ പ്രസാദ് കേസ് മുതലായ വിധിന്യായങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ അന്നേരം ചോദ്യം ചെയ്തില്ല എന്നതുകൊണ്ട് ഈ ഒരു വ്യവഹാരത്തിൽ അത് കൊണ്ടുവരാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടതായിട്ടില്ല എന്ന് കോടതി പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവിൻ്റെ അക്കംപ്ലിഷ്മെൻ്റാണ്. ഒരു 3 കോർ ഇഷ്യൂസ് അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കാലാകാലങ്ങളായി നിരത്തുന്നതിൽ ഒന്നിൻ്റെ രാഷ്ട്രീയ വിജയമായിട്ട് വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി മാത്രമാണ് അവിടെ പരിശോധിച്ചത് എന്ന് മാത്രമല്ല, ജമ്മു ആൻഡ് കാശ്മീരിനെ അനന്തമായിട്ടൊരു യൂണിയൻ ടെറിട്ടറിയാക്കി വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ സ്വയംഭരണാവകാശം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കിട്ടുന്നതുപോലെ പ്രതിനിധികൾ വഴി നിയമമുണ്ടാക്കി പരിമിതമായ രീതിയിൽ സ്വയംഭരണം കിട്ടുവാനുള്ള അവരുടെ അവകാശത്തെ ഹനിക്കുവാൻ കഴിയില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് സുപ്രീം കോടതി പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഇടപെടലിൽ കൊണ്ടാണ് അടുത്ത വർഷം സെപ്റ്റംബറിനുള്ളിൽ തന്നെ അവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും നിയമസഭയും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അനന്തമായിട്ട്, അത് മാത്രമല്ല യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇത്രയധികം യൂണിയൻ ടെറിട്ടറികളുണ്ട്, ഓരോ യൂണിയൻ ടെറിട്ടറിയും ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ള നിലയിൽ ഓരോ കാരണങ്ങളാൽ രൂപീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിനെ ഇങ്ങനെ ഒരു യൂണിയൻ ടെറിട്ടറിയായിട്ട് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ചരിത്രപരമായ ഒരു കാരണമില്ലാതെ ഇത്ര വലിയ ഒരു സംസ്ഥാനത്തെ യൂണിയൻ ടെറിട്ടറിയാക്കി അനന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന സുപ്രീം കോടതിയുടെ ആ ഒരു വാർണിങ്ങും കോടതിയുടെ ആ ഒരു ധർമ്മബോധമാണ് കാണിക്കുന്നത്. ആത്യന്തികമായിട്ട് അവർക്ക് സ്റ്റേറ്റ്ഹുഡ് കിട്ടാൻ പോകുന്നത് ഈ Article 370 ഈ വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർക്ക് സംസ്ഥാന പദവി കിട്ടാൻ പോകുന്നത്. പിന്നെ നാം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ച് ഇതിൻ്റെ സെക്ഷൻ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ മധു വളരെ വ്യക്തമാണ്, ഇത് അധികം നാം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാനും Article 370 അബ്രോഗേറ്റ് ചെയ്തപ്പോൾ അതിനെ ശക്തമായിട്ട് വിമർശിച്ച ആളാണ്.
വളരെ ത്വരിതമായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ ജനങ്ങൾക്കുൾപ്പെടെ വലിയൊരു ഒരു ഷോക്ക് ഉണ്ടായ ഒരു കാര്യമായിരുന്നു. എല്ലാവരും മനുഷ്യരല്ലേ, പൗരന്മാരല്ലേ. അപ്പോൾ അത്തരത്തിൽ പെട്ടെന്നുണ്ടായ ഒരു യഥാക്രമം ഒരു ചർച്ചയില്ലാതെ ഉണ്ടായ നടപടി സാങ്കേതികമായിട്ട് നോക്കിയാൽ സാങ്കേതികമായിട്ട് നാം നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ട് 21 ഇന്ത്യൻ ഭരണഘടനയുടെ അതിനുള്ളിലാണ് ഈ ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ച് പറയുന്നത്. ഇതിനകത്ത് ആർട്ടിക്കിൾ 370 എടുത്ത് ആ ആർട്ടിക്കിൾ തന്നെ ഇതിനെ ഒരു ടെമ്പററി പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അനന്തമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ളിടത്തോളം കാലം ഒരു പ്രത്യേക പദവിയായി ഒരു പ്രത്യേക ഫെഡറൽ അധികാരം മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതലായിട്ടൊരു സ്വയംഭരണ അവകാശവുമായി അനന്തമായിട്ട് നീളുവാൻ വേണ്ടി വിഭാവനം ചെയ്ത പ്രൊവിഷൻ അല്ല എന്നുള്ളത് ആർട്ടിക്കിൾ 370 ടെക്സ്റ്റ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ കശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് കൂടുതൽ ഡെവലപ്മെന്റിലേക്കൊക്കെ വഴിതെളിക്കാൻ ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊക്കെ വഴിതെളിക്കാൻ ഉതകുന്ന ഒരു ഒരു തീരുമാനമായിരുന്നു എന്നൊരു പക്ഷേ ചരിത്രം വിലയിരുത്തിയേക്കാം. ഓക്കെ, ശരി.